കേൾക്ക, മോന്തി ആവാറായി. ഇനി രാത്രിയിൽ കത്തിരിക്കാട് കിടക്കുന്നത് ബുദ്ധിയല്ല. ഇവരുടെയെങ്കിൽ തമ്പടിച്ചിട്ട് വെളിച്ചാകുമ്പോ കാണുക. അങ്ങനെ ആയിക്കോട്ടെ. കണ്ണുമേല് തിലാസിന്റെ കട്ട കെട്ടിട്ട് പോലിരിക്കണം. ഞാൻ പോയി കിടക്കാൻ മുണക്കേക്ക. സൂക്ഷിച്ചു പോണം, എഴയണതൊക്കെ കാണും കാട്ടിനിടയിൽ. ഏലം കയറ്റുമതിക്ക് ഹെൻറി സാഹിബിന്റെ കയ്യിൽ നിന്ന് ഒരു അനുമതി പത്രം വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നു. കൈമള അകത്തുണ്ടാവും, വരൂ. നീ ഇവിടെ നിൽക്ക്, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സാഹിബിനോട് ഞാൻ. ഒരു നല്ല ജീവിതം നയിക്കാൻ നീ എന്നെ സഹായിക്കില്ലേ? എന്നെ രക്ഷിക്കില്ലേ? ഗ്രാമവാസികളുടെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ സ്വീകരിക്കും. ഇത് ആരെയും പേടിക്കാതെ ഒരുമിച്ച് ജീവിച്ചൂടെ മോളെ. അല്ലെങ്കിലും എന്നെ ചതിക്കില്ലെന്നറിയാം. എനിക്ക് കാണിച്ചു തരൂ, എനിക്കൊരു ബന്ധത്തെ കാണിച്ചു തരൂ. ഞാൻ മറ്റൊരു സ്ത്രീയെ തെരഞ്ഞെടുത്തത് മറ്റുള്ളവരുടെ മനസ്സിൽ സംശയത്തിന് വഴിയൊരുക്കാതിരിക്കാൻ, നിലനിൽപ്പിന് വേണ്ടിയാ ഇതെല്ലാം ചെയ്തത്. അത് നീ മറ്റൊരർത്ഥത്തിൽ കണ്ടു അല്ലേ? നിന്നെ ഞാൻ ചതിക്കില്ല. തെരഞ്ഞെടുത്തത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും വേളി കഴിക്കുന്നത് നിന്നെയായിരിക്കും. നീ എന്റെ പെണ്ണല്ലേ. ഇവരെ പോലെ ഇത്ര സ്വാധീനമുള്ള രണ്ട് മന്ത്രിമാരെ വരെ കടത്തി വെട്ടി കളിക്കാനുള്ള കഴിവും പിടിപാടും പണവും ഇന്ന് രാമനാഥനുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ ജയിക്കില്ല. ഇത്തവണ അവന്റെ അന്ത്യം കണ്ടേ ഇബ്രാഹിം തിരിച്ചു പോകും. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു, വേദനിപ്പിച്ചു. സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പാനി നീർനീലാവിൻ പൂമഴ അനുരാഗലോലയാമിനി. നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നീ എന്റെ ഭാര്യയായി? സത്യവതിക്കറിയണം, അല്ലാതെ ഫിലിപ്പോസ് നിങ്ങളെ വിട്ട് പോവില്ല. നീ വരൻ ഫിലിപ്പോസ്. പാനി നീർനീലാവിൻ പൂമഴ അനുരാഗലോലയാമിനി. കൊച്ചുകുഞ്ഞെ, എനിക്ക് എന്റെ മോളെ കാണണം. ഞാനൊരുത്തനെ കൊന്നവനാണെന്ന് പുറല്ലോ അറിഞ്ഞാ പിന്നെ ഞാനില്ലടാ. അപേക്ഷിക്കുക, ഞാൻ വക്കീലായിട്ടല്ല, ഒരു ചേട്ടനായിട്ട്. എനിക്ക് എന്റെ മോളെ കാണണം. ഇനി നിനക്ക് വേണ്ടി അഴി എണ്ണാനാണ് എന്റെ യോഗമെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. ശത്രു സക്കീർ ഹുസൈനല്ലേ? യു ജസ്റ്റ് ഫോർഗെറ്റ് ഹിം. ഞാൻ ഏറ്റു. അവനെ എഴുതി എഴുതി ദഹിപ്പിച്ചിട്ട് അവന്റെ ഭസ്മം എടുത്ത് നെറ്റിയിൽ ഇട്ട് തരും ഞാൻ. അവന്റെ ഭസ്മം എടുത്ത് നെറ്റിയിൽ ഇട്ട് തരും. റിസർവേഷൻ ചാർട്ടിൽ ഉദയഭാനുവിന്റെ പേരില്ല. ചാർട്ടിൽ ഉദയഭാനുവിന്റെ പേരില്ലെങ്കിൽ അയാൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. പാനി നീർനീലാവിൻ പൂമഴ അനുരാഗലോലയാമിനി. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ശേഷം ഏറ്റവും ഉശിരുള്ള ആൺകുട്ടി നീയാ. നിനക്കില്ലാത്ത ജോലി പിന്നെ ആർക്കാടാ? നീ നാളെ രാവിലെ എന്റെ ഓഫീസിലേക്ക് വാ, എല്ലാം ശരിയാവും.
കുറുപ്പേ എല്ലാം ശരിയാക്കാം. പനി നീർനീലാമിൻ നീ വിഷമിക്കണ്ട, ഞാൻ 10 മിനിറ്റ് തിരിച്ചു വരും. വന്നു ഉടനെ നിനക്ക് പുതിയ ജോലി എന്റെ പുതിയ കമ്പനിയിൽ. ഓക്കെ സാറെ, പോവാ സാറെ. എന്തിനു വെയിറ്റ് ചെയ്യുന്ന പോവാ. എങ്കിലും പറയാ, നിങ്ങൾ ഒരുമിക്കണം. പോംവഴി ഒന്നേ ഉള്ളൂ, നാടുവിടണം. ഞാനും ഒത്തേഴത്തൊരു ബന്ധുവാണല്ലോ സരസ്വതിയെ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയ മോളെയും ഉമ്മയെയും ഞാൻ ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോവാ. അതിന് അനുവാദം ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത്. കൊണ്ടുപോയിക്കോളൂ. റസിയമ്മയുടെ നിക്കാഹ് നീ നടത്തി കൊടുക്കണം. എല്ലാത്തിനും ഇനി നീ ഉണ്ടാവണം. ഉണ്ടാവുക ഇനി എല്ലാറ്റിനും. ഐ എം വിക്രം മങ്കാട്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഇൻഫിനിറ്റി ഇൻകോർപ്പറേറ്റ് ബേസ്ഡ് ഇൻ ദുബായ്. നമസ്കാരം. നിങ്ങളുടെ പഞ്ചായത്തിലെ 100 ഏക്കർ നെൽപ്പാടം കർഷകരുടെ കയ്യിൽ നിന്നും അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. വ്യവസായ വകുപ്പും പാർട്ടി നേതൃത്വവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോ അവര് പറഞ്ഞായിരുന്നു പ്രോജക്ട് ആദ്യം പഞ്ചായത്തിൽ സമർപ്പിക്കാൻ. ഇവിടെ നിന്ന് ഒരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം അവരേറ്റുന്നു. ഞാൻ വിചാരിച്ചതിലും ഷാർപ്പാണ് മിസ്റ്റർ പണിക്കർ. ഗ്രേറ്റ്. അങ്ങനെ ഒരു നിർദ്ദേശം മുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പച്ചയ്ക്ക് ചോദിക്കുക, എനിക്ക് എന്തോ തരും. 50 ലാക്സ്, 25 ലക്ഷം അഡ്വാൻസ്. നോ നെഗോസിയേഷൻ. തുക ഞാൻ പറയും. ടോട്ടൽ പ്രോജക്ട് കോസ്റ്റിന്റെ 1%, അതായത് 12.5 കോടി രൂപ. ആ തുക എനിക്ക് തന്നാൽ ഈ പദ്ധതി നടക്കും. അല്ലെങ്കിൽ പറഞ്ഞു. ആളുകൾ പറഞ്ഞത് ശരിയാണ്. യു ആർ എൻ ഇൻക്രെഡിബിൾ മാൻ. ഐ അഗ്രീ. യു ഹാവ് എ ടീം. സൈബർ പാർക്കിന്റെ ഇടപാട് ഞാൻ അതിന് വേണ്ടെന്ന് വെക്കുക. ചേട്ടൻ എന്തോ ഈ പറയുന്നേ? ഇത്രയും കാശ് മേടിച്ച് കൈവച്ചിട്ട് എടുത്ത തീരുമാനം വേണ്ടെന്ന് വെക്കാനോ? അത് ശരിയാവത്തില്ല. ഒരു കലുങ്ക് പണിയിലോ റോഡ് പണിയിലോ അഴിമതി കാണിക്കുന്ന പോലെ അല്ല ഇത്. പഞ്ചായത്തിലെ കൃഷി മുഴുവൻ ഞാൻ കാരണം ഇല്ലാതാകുന്ന വെച്ചാ അത് പറ്റത്തില്ല. ഇനി ഈ വിഷയത്തിൽ ഈ വീട്ടിൽ ഒരു ചർച്ചയില്ല. ഇതൊക്കെ നീ മാത്രം തീരുമാനിച്ച മതിയോ? ഞങ്ങളും കൂടെ സമ്മതിക്കണ്ടായോ? എനിക്കാരുടെയും സമ്മതം വേണ്ട. ചിറ്റപ്പം വേണ്ടാത്തൊരു അഭിപ്രായം പറയാൻ നിൽക്കണ്ട. എന്റെ തീരുമാനങ്ങളാ എന്റെ വീട്ടിൽ നടപ്പാവുന്നത്. ആരുടെ വീട്ടിൽ? കുറച്ച് ദിവസം ലാലേട്ടൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഡ്രൈവറെ ആവശ്യമാണ്. ആ സമയം നോക്കി ഞാൻ ഒരു സിഗരറ്റ് വാങ്ങിക്കാൻ അപ്പുറത്തോട്ട് പോകും. അയാൾ 5 മിനിറ്റ് കാത്തിരുന്നപ്പോഴേക്കും എന്റെ സുഹൃത്തായ ആന്റണിയെ വിളിച്ചുകൊണ്ടായിരുന്നു. ഞാൻ ആ സിഗരറ്റ് വാങ്ങിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ മുതലാളി ആരായിരുന്നേനെ? ഇന്ദ്രൻ, നമ്മുടെ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്ന ഗാവൻ ജോസഫ് ഒരു ക്രിമിനൽ ആയിരുന്നു സർ. അവൻ ഈ കമ്പനിയുടെ പാർട്ണർ ആണെന്നും കാണിച്ച് വ്യാജരേഖ ഉണ്ടാക്കി ഒരു വൻ തുക ഇവിടുത്തെ സിറ്റി ബാങ്കിൽ നിന്നും വെട്ടിച്ചെടുത്ത് രാജ്യം വിട്ടു. ഗാവൻ ജോസഫ്, മലേഷ്യ. ഹലോ ഗാവൻജി, എല്ലാം സക്സസ്. ആ മാനോ നിനി പറഞ്ഞോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ നടക്കണം. മൈ ഹമേഷ തുമാരെ സാധു പർ മുജെ പൈസെ ചാഹിയേ. കണ്ടീഷൻ യാദ് ഹൈ നാ? യാ. 50-50? തീർച്ചയായും. ലക്ഷ്മിക്ക് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്നു ഞങ്ങൾ കരുതില്ല. ശ്രീബാലയുടെ കല്യാണം നടക്കും. ഈ കുടുംബത്തിന്റെ അന്തസ്സിനും തറവാടത്തിനും യോജിച്ച രീതിയിൽ തന്നെ എന്റെ മകൻ വിനയൻ ശ്രീബാലയുടെ കഴുത്തിൽ താലി കെട്ടും. താന്റെ ബുദ്ധിയാഭാരം തന്നെ. പൂത്ത കാശല്ലേ പെണ്ണിന്റെ പേരില്. വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയത് പൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടു. ആശുപത്രി പോകാൻ പൈസ ഉണ്ടോ? അന്തരിക്കുട്ടി വിഷമിക്കണ്ട, നമുക്ക് എന്റെ വണ്ടി പുറകെ പോവാം. ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? മുത്തശ്ശി ഉടനെ ആശുപത്രിയിൽ എത്തിച്ച് വേണ്ട ചികിത്സ അവർ കൊടുക്കും. അപ്പോഴത്തേക്ക് നമുക്കങ്ങ് ചെല്ലാം. വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലുള്ളത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? അദ്ദേഹം സ്വന്തം കൈപ്പടിയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? വിൽപത്രം തയ്യാറാക്കിയത് എല്ലാം സാറിന് അറിയാലോ. ഗുഡ് ആൻസർ. കുറ്റം ഡിഫൻസ് ലോയർ.
സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്ക് പോലീസിനോട് രാത്രിയിൽ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല. എന്നാ പിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ പ്രിൻസിപ്പളിനോട് വിവരം പറയാനില്ലേ? പറഞ്ഞാ ഞാൻ വെള്ളം എടുത്തിട്ട് പറയാണെന്ന് കുറ്റം പറയും, അതുകൊണ്ടാ പറയാതിരുന്നത്. സർ, ഐ ഡോണ്ട് ബിലീവ് ദിസ്. ദീസ് ടു ചാപ്സ് ആർ ഓൾവേസ് ഡ്രങ്ക്. നടത്തോ. സോറി സർ, സോറി. സാറ് വിളിച്ചപ്പോ ഞാൻ ഹൂ ആർ യു എന്ന് ചോദിച്ചത് ഫീൽ ചെയ്ത് കാണുന്ന ജൂലി പറഞ്ഞായിരുന്നു. എന്നോട് അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചു തരാം. സാർ ഒന്ന് അവളോട് സംസാരിക്കണം. സാറിന്റെ കോള് വന്നപ്പോ ഇതാരാളിയെന്ന് ചോദിച്ച് ചേരി പറഞ്ഞൊരു വരവ്. അപ്പൊ പിടിച്ചു വെക്കാൻ വേണ്ടി ഞാൻ ഇരുന്നോണ്ട് പറഞ്ഞു. എന്ത്? ബ്യൂട്ടി പാർലറിന്റെ കടമുറയ്ക്ക് അഡ്വാൻസ് 10,000 റുപ്പീസ് സാറിനോട് കടം വാങ്ങിയിരുന്നു. ദയവ് ചെയ്ത് സാറാ കാശ് വാങ്ങിച്ചു വെക്കണം, അല്ലെങ്കിൽ എന്റെ കുടുംബം തകർന്നു പോകും. പ്ലീസ് പ്ലീസ്. എന്തരാ വരട്ടെ.